നമസ്കാരം അമേരിക്കയിൽ ചികിത്സയിലിരിക്കുന്ന പിണറായി വിജയന് ഉടൻ ലോകായുക്ത നിയമം ഭേദഗതി ചെയ്യണം എന്നൊരു ഉൾവെളി ഉണ്ടായതിനു പുറകിൽ എന്താണ് അതും നിയമസഭയിൽ ചർച്ചയ്ക്ക് വച്ച് പാസ്സാക്കാതെ ഒരു ഓർഡിനൻസിലൂടെ ഇത്ര വേഗത്തിൽ ഭേദഗതി ചെയ്തതിന്റെ കാരണം എന്താണ് അഞ്ചു കേസുകളാണ് ലോകായുക്തയിൽ സർക്കാരിന്റെ ഭീഷണിയായിരിക്കുന്നത് ഏറെയും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നടത്തിയ കയ്യെട്ടുപാരിൽ സംബന്ധിച്ച കേസുകളാണ് പെടാൻ പോകുന്നത് പതിനാറ് മന്ത്രിമാരാണ് പിന്നെ തിടുക്കത്തിൽ നിയമം ഭേദഗതി ചെയ്യുകയല്ലാതെ എന്താണ് ചെയ്യുക എൻ സി പി സംസ്ഥാന പ്രസിഡന്റായിരുന്ന ഉഴുവൂർ വിജയൻ മരിച്ചതിന് പിന്നാലെ അദ്ദേഹത്തിന്റെ മക്കളുടെ പഠനത്തിന് ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും നൽകിയതിനെതിരെയുള്ള ഹർജി ചെങ്ങന്നൂർ മുൻ എം എൽ എ കെ കെ രാമചന്ദ്രൻ നായരുടെ മരണത്തിന് പിന്നാലെ സ്വർണ വീണ്ടെടുക്കാൻ എട്ടു ലക്ഷം രൂപയും അടച്ചു തീർക്കാൻ ആറ് ലക്ഷം രൂപയും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് അടച്ചതിനെതിരെയുള്ള ഹർജി സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ പൈലറ്റ് വാഹനം മറിഞ്ഞ് മരിച്ച പോലീസുകാരന്റെ കുടുംബത്തിന് അർഹമായ ആനുകൂല്യങ്ങൾ നൽകിയതിന് പുറമെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും ഇരുപത് ലക്ഷം രൂപ നൽകിയതിനെതിരെയുള്ള ഹർജി കേരള സർവകലാശാലയിൽ നിന്നും ബിരുദവും വിയറ്റ്നാം സർവകലാശാലയിൽ നിന്നും വനിതാ ഷാഹിദ കമാലിന്റെ അവകാശവാദം ചോദ്യം ചെയ്ത് കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലറുടെ പുനർ ബന്ധപ്പെട്ട് മന്ത്രി ആർ ബിന്ദുവിനെതിരെ കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല ഫയൽ ചെയ്ത ഹർജി എന്നിവയാണ് വിധി എതിരാകുമെന്ന് സർക്കാർ ഭയപ്പെടുന്ന ലോകായുക്തയുടെ മുന്നിലുള്ള കേസുകൾ ഇതിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ടതാണ് മൂന്ന് കേസുകൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ മന്ത്രിമാരായിരുന്ന എം കെ ബാലൻ ഇ ചന്ദ്രശേഖരൻ കെ ടി ജലീൽ കടകംപള്ളി സുരേന്ദ്രൻ എം എം മണി മാത്യു ടി തോമസ് ജെ ബേഴ്സിക്കുട്ടിയമ്മ എ സി മൊയ്തീൻ കെ രാജു രാമചന്ദ്രൻ കടന്നപ്പള്ളി ടി പി രാമകൃഷ്ണൻ സി രവീന്ദ്രനാഥ് കെ കെ ശൈലജ ജി സുധാകരൻ പി തിലോത്തമൻ ഡി എം തോമസ് ഐസക് എന്നിവരായിരുന്നു ഈ തീരുമാനങ്ങളെടുത്ത മന്ത്രിസഭായോഗത്തിൽ പങ്കെടുത്തത് മന്ത്രിയായിരുന്ന വി എസ് സുനിൽകുമാർ യോഗത്തിൽ പങ്കെടുക്കാത്തതിനാൽ അദ്ദേഹം കേസിൽ നിന്നും ഒഴിവായി കേസ് ഫയൽ ചെയ്യാം വക്കീൽ ഫീസ് നൽകാൻ പണമില്ലെങ്കിൽ സ്വന്തമായി വാദിക്കാം ജനപ്രതിനിധികളോ സർക്കാർ ഉദ്യോഗസ്ഥരോ അവരുടെ പദവി ദുരുപയോഗിച്ച് അഴിമതിക്ക് ശ്രമിച്ചാൽ അതിനെതിരെ ഏത് സാധാരണക്കാരനും ഓടിയെത്തി പരാതി നൽകാൻ കഴിയുന്ന സംവിധാനമാണ് ലോകായുക്ത നിലവിൽ എണ്ണൂറോളം കേസുകളാണ് തീർപ്പ് കൽപ്പിക്കാനുള്ളത് ലോകായുക്തയുടെ പല ഉത്തരവുകളും നടപ്പാക്കാൻ സർക്കാർ വകുപ്പുകൾ തയ്യാറാകില്ലെന്നാണ് വസ്തുത എന്നാൽ കെ ടി തലീൽ രാജിവച്ചതുപോലെ ലോകായുക്തയുടെ കണ്ടെത്തലുകൾ പലതും ഉന്നതരുടെ ഇറങ്ങിപ്പോക്കിന് കാരണമാകുമെന്നാണ് ഈ സംവിധാനം ഇപ്പോഴും ജനങ്ങളിൽ പ്രതീക്ഷ പകരുന്നത് അതും കൂടി ഇല്ലാതാക്കാനാണ് പുതിയ നിയമ ഭേദഗതിയിലൂടെ സർക്കാർ ശ്രമിക്കുന്നത് അധികാരസ്ഥാനത്തുള്ളവർ അഴിമതിയുടെ പേരിൽ ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യരല്ലെന്നും ലോകായുക്ത പ്രഖ്യാപിച്ചാലും ബന്ധപ്പെട്ട അധികാരികൾക്ക് ഹിയറിംഗ് നടത്തി അത് അംഗീകരിക്കുകയോ തള്ളുകയോ ചെയ്യാമെന്ന ഭേദഗതിയാണ് കൊണ്ടുവരുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവിനുമെതിരായ പരാതികൾ ലോകായുക്ത പരിഗണിക്കുന്ന പശ്ചാത്തലത്തിലാണ് ഓർഡിനൻസ് എന്നാണ് പ്രതിപക്ഷ ആരോപണം ഓർഡിനൻസിൽ ആവശ്യപ്പെട്ട പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഗവർണർക്ക് കത്ത് നൽകിയിരുന്നു സതീഷിന്റെ നേതൃത്വത്തിൽ യു ഡി എഫ് പ്രതിനിധി സംഘം നാളെ രാവിലെ ഗവർണറെ കാണും ഹൈക്കോടതി ജഡ്ജിമാർ ഉൾപ്പെടെ ഭേദഗതിക്കെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് അഡ്വക്കേറ്റ് ജനറലിന്റെ സർക്കാരിന്റെയും വാദം കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ബന്ധു നിയമന കേസിൽ ലോകായുക്ത റിപ്പോർട്ട് മൂലം കെ ടി ജലീൽ മന്ത്രിസ്ഥാനം രാജിവച്ചതിനെ തുടർന്നായിരുന്നു എ ജിയുടെ നിയമോപദേശം ലോകായുക്തയ്ക്ക് ഉപദേശക പദവി മാത്രമേ ഉള്ളൂ എന്ന ഹൈക്കോടതി നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ ഭേദഗതി വരുത്തുന്നുണ്ട് എന്നാണ് കഴിഞ്ഞ ആഴ്ച ഓൺലൈനായി ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ അറിയിച്ചത് ഓർഡിനൻസിന്റെ കരട് കഴിഞ്ഞ ദിവസം ലഭിച്ചപ്പോഴാണ് ലോകായുക്തയുടെ അധികാരം കവർന്ന ഭേദഗതിയാണെന്ന് ചില മന്ത്രിമാർ പോലും മനസ്സിലാക്കിയത് മന്ത്രിസഭ അംഗീകരിച്ച ഭേദഗതികളിന്മേൽ നിയമോപദേശം തേടാൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തീരുമാനിച്ചു ഗവർണറുടെ നിയമോപദേഷ്ടാവിന് പുറമെ ആവശ്യമെങ്കിൽ ഡൽഹിയിലെ നിയമവിദഗ്ധരുമായി ബന്ധപ്പെടുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് പ്രതിസന്ധി മുൻകൂട്ടി കണ്ട് സർക്കാർ തീർത്തും ജനാധിപത്യ വിരുദ്ധമായ നിയമ ഭേദഗതിക്കൊരുങ്ങുമ്പോൾ ഗവർണറും സർക്കാരും തമ്മിലുള്ള മറ്റൊരു യുദ്ധത്തിന് ഈ ഭേദഗതി വഴിയൊരുക്കുമോ എന്ന് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു വെബ് ഡെസ്ക് തത്വമയി ന്യൂസ് ൾക്കും വിശേഷങ്ങൾക്കുമായി തത്വമൈ ന്യൂസിൻ്റെ എല്ലാ പ്ലാറ്റ്ഫോമുകളും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യൂ